ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലൂടെ മോക്ഷകവചത്തിന്റെ ഓഡിയോ ബുക്ക് വായന കേൾക്കുന്നവരെ, പാർട്ട് 66 വായിച്ച് ആരംഭിക്കുകയാണ്. മഹത്വമില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അത്യുന്നതനായ ദൈവത്തിന് തന്നെ. പരിശുദ്ധാമന സഹവാസത്താൽ നമുക്ക് ഒരുമയോടെ ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കാം, സ്വീകരിക്കാം. ദൈവത്തിന്റെ മഹത്വം യേശു ക്രിസ്തുവിലൂടെ. മനുഷ്യരിൽ ദൈവത്തിന്റെ മഹത്വം യേശു ക്രിസ്തുവിലൂടെ മനുഷ്യരിൽ. ദൈവികതയിൽ വചനമായിരിക്കുന്ന പുത്രതത്വത്തിലുള്ള, അതായത് ദൈവപുത്രനുള്ള മനുഷ്യപുത്ര തത്വമായ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ഏക സത്യദൈവത്തെ പിതാവ് എന്ന് വിളിച്ചത്, ദൈവം സർവ മനുഷ്യർക്കും പിതാവായിരിക്കുന്ന സ്വർഗീയ വ്യവസ്ഥയെയും അവസ്ഥയും സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുകൂടെയായിരുന്നു. അത് വലിയ പരമാർത്ഥമാണ്, സ്വർഗീയമായ സത്യവുമാണ്. യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. യോഹന്നാൻ 8:54. ഈ വാക്യത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യം കൂടി യേശുദാൻ വ്യക്തമാക്കുകയാണ്. ഇതോട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതായ വാക്യങ്ങളാണ് യോഹന്നാൻ 17:5, 17:22, 17:24, 12:28 എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളുമായി ബന്ധപ്പെടുത്തി വളരെ നല്ല ആത്മീയ ആശയങ്ങൾ, ദൈവമനുഷ്യ ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രം സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർത്ത് നിത്യമായി ദൈവത്തോടൊത്ത് ദൈവികതയിൽ വസിക്കുന്നതിനായിട്ടായിരുന്നു മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിച്ചത്. ഈ രചനയുടെ മുൻപുള്ള ഭാഗങ്ങളിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നത് ഓർമ്മിക്കുന്നത് നല്ലത്. എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ, അതായത് അധികാരത്തിൽ വിളിക്കപ്പെടുന്നവരുമായി എല്ലാവരെയും കൊണ്ടുവരുവേൻ. യെശയ്യാ 43:7. ഈ കുറിച്ച വാക്യവും യോഹന്നാൻ 8:54 വാക്യവും മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള വാക്യങ്ങളും 1:26-27 വാക്യങ്ങളും ആത്മീയ ആശയപരമായി പരസ്പര പൂരകങ്ങളായിരിക്കുന്നു. ദൈവ മനുഷ്യ ബന്ധത്തെപ്പറ്റി ഒരു തീസിസ് എഴുതുവാനുള്ള ബൈബിൾ വിഷയമാണിതെന്ന് എന്റെ ഉള്ളിലുള്ളത് ഞാൻ സാന്ദർഭികമായി ഇവിടെ കുറിക്കുകയാണ്. ആരെയെങ്കിലും ദൈവം ഇതിനായി നിശ്ചയിക്കുന്നെങ്കിൽ അവരത് പൂർത്തിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. ദൈവം നൽകിയ മഹത്വം പാപത്തിനടിമപ്പെട്ട് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ ദൈവമഹത്വത്തിൽ വീണ്ടും ചേർക്കുവാനായിട്ടുള്ള വീണ്ടെടുപ്പായിരുന്നു കാൽവരി ക്രൂശിലെ യേശുവിന്റെ മരണവും ഉയർപ്പും വഴി പൂർത്തിയായത്. ഇതനുസരിച്ചാണ് കർത്താവിന്റെ മേശയെ സംബന്ധിച്ച് യോഹന്നാൻ 6:64, 6:65, 12:27, 27, 28, 29, 30, 31, 32, 33 എന്നിങ്ങനെയുള്ള വചനഭാഗങ്ങൾ വളരെ പ്രസക്തമായിരിക്കുന്നത്. സർവ്വ മനുഷ്യർക്കും പിതാവായ ദൈവം മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുന്ന അവസ്ഥയിലും വ്യവസ്ഥയിലും, അതായത് യേശുക്രിസ്തു എന്ന ദൈവിക അവസ്ഥയും വ്യവസ്ഥയും വഴി മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ നിശ്ചയിച്ച ഒരു സമയമുണ്ടായിരുന്നു. പൂർത്തിയാക്കപ്പെട്ട സമയം തന്നെയാണത്. മനുഷ്യപുത്രന്റെ മനുഷ്യാവതാരം മുതൽ യേശുവിന്റെ ജീവിതവിലി ആരംഭിച്ച് ഗഹനമായ ആത്മീയ വിഷയമാണെന്ന് മാത്രം ഞാൻ പറയട്ടെ. വിശദീകരണത്തിന് ഈ രചനയുടെ പരിധി അനുവദിക്കുന്നില്ലെന്ന് മാത്രം. അത് ദൈവം കനി അനുവദിക്കുന്നുവെങ്കിൽ, സത്യദർശനത്തിൽ പരിശുദ്ധാത്മാവ് അത് ഉൾപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ അതും ചേർത്ത് നമ്മളുമായി ഒരു ആ പുസ്തകത്തിൽ അത് എഴുതാമെന്ന് കരുതുകയാണ്. പിതാവായ ദൈവം ദൈവപുത്രനിലുള്ള മനുഷ്യപുത്രനിലേക്ക് എല്ലാ മർത്തിരെയും എടുത്ത് വിശദീകരിക്കുവാനുള്ള സമയപൂർത്തീകരണത്തിൽ പുത്രതത്വത്തിലുള്ള മനുഷ്യപുത്രനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവും കാൽവരി കുറിച്ചിലെ പരിത്രാണകർമ്മത്തിൽ പ്രവർത്തന നിരതമായിരുന്നു. എബ്രായർ 9:14 കാണുക. പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹത്വപൂർണമായ വ്യാപന വ്യാപര ചലനാത്മകത അതിലാണ്
യേശുവിന്റെ ക്രൂശീകരണം എന്ന മഹത്വപൂർണമായ സ്വർഗീയ നിശ്ചയം സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ഈ ഭൂമിയിൽ ചരിത്ര സംഭവമായി തീർന്നത്. ഇവിടെ ത്രിത്വവും ഏകത്വവും എന്നുള്ള ആ ഏകത്വം അല്ലെ ത്രിയേക സത്യദൈവം എന്നുള്ളതിന്റെ ആ മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ചലനാത്മകത വളരെ വളരെ ഒരു ഉയർന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വർഗീയമായി സമയത്തിന്റെ പൂർത്തിയിൽ പരിത്രാണകർമ്മ ഈ ഭൂമിയിൽ ദൈവഹിത പ്രകാരം നടന്നു. എന്താണ് കാൽവരി കുരിശിൽ നടന്നത്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ മരണവും ഉയർപ്പും വഴിയായി മനുഷ്യവർഗത്തിന്റെ വിശുദ്ധീകരണത്തിലും വീണ്ടെടുപ്പിലുമുള്ള ന്യായവിധിയാണ് കാൽവരി കുരിശിൽ നടന്നത്. യോഹന്നാൻ 9:31, യോഹന്നാൻ 12:31-32 വാക്യങ്ങൾ കാണുക. ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 9:36 പറയുന്നു, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി സർവ്വജനത്തിന്റെയും അധികാരി. യോഹന്നാൻ 17:2 പുറന്തള്ളപ്പെടും, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് എടുക്കും. യോഹന്നാൻ 12:31-32, നൗ ഈസ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ വേൾഡ് ദിസ് വേൾഡ് നൗ ഷാൽ ദി പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് ബി കാസ്റ്റ് ഔട്ട് ആൻഡ് ഐ ഈ ഫൈ ബി ലിഫ്റ്റഡ് അപ് ഫ്രം ദ എർത്ത് വിൽ ഡ്രോ All men into me. John 12:31-32. Old English Bible KJV. മൂലഭാഷയുടെ ഏറെക്കുറെ നീതി പുലർത്തുന്ന ഇംഗ്ലീഷ് പരിഭാഷയാണിത്. യോഹന്നാന്റെ സുവിശേഷം 12:27-33 വരെയുള്ള വചനഭാഗത്തിന്റെ ആത്മീയ ആശയം, പ്രത്യേകിച്ച് 12:31 വാക്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം തെറ്റായി വ്യാഖ്യാനിച്ചതിനാൽ ഇവിടെ യേശുക്രിസ്തുവിനെ സാത്താൻ എന്നുള്ള രീതിയിൽ തന്നെ തള്ളിക്കളയുന്ന കാര്യം 3 പ്രാവശ്യം സമാന സുവിശേഷങ്ങളിൽ പിയോസി ബൈബിളിൽ തന്നെ 1 പ്രവചനം 2 പ്രവചനം 3 പ്രവചനം തള്ളിക്കളഞ്ഞ് ക്രൂശിക്കുന്നതിനെ പറ്റി പറഞ്ഞതാണ് 12:27-33 ഭാഗങ്ങളിൽ കർത്താവ് എടുത്തു പറഞ്ഞത്. ഇത് മനസ്സിലാക്കാതെ അവിടെ സാത്താനാണെന്ന് ചിത്രീകരിച്ചതിനെയാണ് ഞാൻ പ്രകാശ വഴിയിലൂടെ കണ്ണിച്ചെഴുതിയതും. നമ്മുടെ അഭിവന്യ വാമളാനി പിതാവ് അന്ന് സിബിസിയുടെ ദൈവശാസ്ത്ര കമ്മീഷന്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ അതിന് ആശംസ എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞത്. പണ്ഡിതന്മാരുടെ തെറ്റിച്ചുളിച്ചേക്കാം, പക്ഷേ ഇതിൽ പറയുന്ന കാര്യം സ്വീകാര്യമാണെന്നാണ് അദ്ദേഹം എഴുതിയത്. ഓക്കെ, അത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് എടുക്കും. അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ്. യോഹന്നാൻ 12:31-31 വാക്യങ്ങൾ കാണുക. യേശു തന്റെ മരണത്തെപ്പറ്റിയും ഉത്ഥാനത്തെപ്പറ്റിയും മരണത്തിലേക്ക് തന്നെ തള്ളിവിടാനായി യഹൂദപ്രമാണികളും പരീശരും നിയമജരും തന്നെ തള്ളിക്കളയുന്നതിനെപ്പറ്റി 3 പ്രാവശ്യം പ്രവചനം പോലെ സമാന സുവിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ളതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ ഇതേ കാര്യം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് യോഹന്നാൻ 12:31-32-33 വാക്യങ്ങളുടെ ഭാഗം, സുവിശേഷ ഭാഗം. സമാന സുവിശേഷങ്ങൾ മത്തായി 16:21, മർക്കോസ് 8:31, ലൂക്കാ 9:22 വാക്യങ്ങൾ 1 പ്രവചനമായും, മത്തായി 17:22-23, മർക്കോസ് 9:33, ലൂക്കാ 9:44-46 2 പ്രവചനമായും, മത്തായി 17:19, മർക്കോസ് 10:32-34, ലൂക്ക 18:31-34 എന്നീ വാക്യങ്ങൾ 3 പ്രവചനമായും തന്റെ മരണത്തെപ്പറ്റിയും ഉയർപ്പിനെപ്പറ്റിയും മറ്റും യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലെ ഈ 27 മുതൽ 33 വരെ വചനങ്ങളിലൂടെ, പ്രത്യേകിച്ചും 12:31-33 വാക്യങ്ങൾ സ്ഥിരീകരിച്ചു വ്യക്തമാക്കുകയായിരുന്നു ആ വാക്യങ്ങളിലൂടെ. യോഹന്നാൻ 12:31, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുമെന്നുള്ള വാക്യത്തിൽ ഈ ലോകത്തിന്റെ അധികാരി എന്ന് യേശു തന്നെപ്പറ്റി പറഞ്ഞ നേർ വിപരീതമാക്കി ഈ ലോകത്തിന്റെ അധികാരി സാത്താൻ എന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് അതിവിശുദ്ധമായി വെളിപ്പെടേണ്ടതായ സത്യത്തെ സുവിശേഷ സത്യത്തെ യേശുക്രിസ്തുവിലുള്ള രക്ഷാപദ്ധതിയുടെ അന്തസ്സത്തെ 4-ാം നൂറ്റാണ്ട് മുതൽ മറച്ചുകളഞ്ഞു. ഇതേപ്പറ്റി വളരെ വ്യക്തമായി എഴുതുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിച്ചതിനാൽ പ്രകാശവഴി പുസ്തകത്തിൽ ഇത് ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട്. അത് ഓഡിയോ ബുക്കിലൂടെ ഞാൻ വായിച്ചത് നിങ്ങൾ ഈ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി വായിച്ചത് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ പ്രിയ ശ്രോതാക്കളെ.
ചിന്തിക്കുക, നമ്മൾ സത്യത്തിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ് എന്ന് ഓർമ്മിക്കുക. യോഹന്നാൻ 2:32 ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യവർഗത്തിന്റെ രക്ഷയെ സംബന്ധിച്ച് അതിപ്രധാനമായ കാര്യമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്, സത്യമായും മറക്കരുത്. കാരണം തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. പരിശുദ്ധാത്മാവ് ശരിയായി നമ്മളെ ഈ സുവിശേഷം യോഹന്നാനിലൂടെ നൽകി നമ്മളെ സത്യം ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷെ അത് മറച്ചു പിടിക്കുവാൻ എങ്ങനെയോ ഇങ്ങനെയൊക്കെ ഇടയായി തീർന്നു. ഞാൻ ആ വ്യക്തികളെ കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ഓരോ കാര്യവും ദൈവമഹത്വത്തിനായി സ്വീകരിക്കേണ്ടവരും സ്വീകരിച്ച് അനുഭവിക്കേണ്ടവരുമാണെന്ന് മാത്രം പറയട്ടെ. സർവ്വജനത്തിന്റെയും പാപം നീക്കുവാൻ, അത് സർവ്വമനുഷ്യരുടെയും പാപാവസ്ഥയിലായിത്തീർന്ന എല്ലാ മനുഷ്യരുടെയും ജഡത്തെ ശുദ്ധീകരിക്കുവാൻ, സർവ്വ മനുഷ്യരെയും തന്റെ വിശുദ്ധമായ ജഡത്തിലേക്ക്, ശരീരത്തിലേക്ക്, അഥവാ തന്റെ ജീവാത്മാവിന്റെ നിയമത്തിലേക്ക്, അതിവിശുദ്ധമായ തന്റെ വ്യക്തിത്വത്തിലേക്ക്, വിശുദ്ധമായ വ്യക്തിത്വത്തിലേക്ക് എടുക്കുവാൻ അധികാരമുള്ളവൻ യേശു ക്രിസ്തു ആകുന്നു. അവിടുന്ന് മാത്രം എന്നേക്കും അപ്രകാരമായിരിക്കുകയും ചെയ്യുന്നു. കാരണം സർവ്വ മനുഷ്യരും യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള പരമമായ സത്യം തന്നെയാണ് ഇതിന് കാരണമായി ഉപോത്ബലകമായിരിക്കുന്നതെന്ന് കൂടെ പറയട്ടെ. യോഹന്നാൻ 1:2-3 വാക്യങ്ങളെ, എഫേസ്യർ 2:10, കൊളോസസ് 1:9-17 വരെ ഭാഗങ്ങൾ കാണുക. ഇവിടെ ഇതോട് ബന്ധപ്പെടുത്തി കാർഡിനൽ റാറ്റ്സിംഗർ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. ബൈബിളിൽ ആദം എന്ന വാക്ക് മനുഷ്യനെന്ന സൃഷ്ടിയുടെ ഐക്യമാണ് സൂചിപ്പിക്കുന്നത് എന്നതിനാൽ സംഘാത വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ സങ്കല്പമാണിത് എന്ന് പറയാം. ഒരു സമൂഹത്തിന്റെ താൽപര്യങ്ങൾ മുഴുവൻ ഒരു വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നതാണ് സംഘാത ആളത്വം. അത് കോർപ്പറേറ്റീവ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. മനുഷ്യ സമുദായത്തിന്റെ മൊത്ത ഭാഗ്യ ദൌർഭാഗ്യങ്ങളെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദം പ്രതിനിധാനം ചെയ്യുന്നത്. യേശുവിനെ ആദം എന്ന് വിളിക്കുമ്പോൾ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന സൃഷ്ടിയെ മുഴുവൻ അവൻ ഒന്നിച്ച് ചേർക്കുന്നു എന്നതാണ് ബൈബിൾ കരുതുന്നത്. ക്രിസ്തുധർമ്മ പ്രവേശിക പരിഭാഷകൻ ഫാദർ ജോസഫ് മാണിപ്പറമ്പിൽ പേജ് 320-321 കാണുക. സർവ്വ മനുഷ്യരുടെ മേലും സർവാധികാരമുള്ളവനാകുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തു. എന്നാൽ ദൈവം അവനെ യേശു ക്രിസ്തുവിന് നൽകിയിട്ടുള്ളവർക്കെല്ലാം മനുഷ്യവംശത്തിന് മുഴുവനും അവൻ നിത്യജീവൻ നൽകേണ്ടതിനാണ് എല്ലാവരുടെയും മേൽ യേശു ക്രിസ്തുവിന് ദൈവം അധികാരം നൽകിയിരിക്കുന്നത്. യോഹന്നാൻ 17:2 കാണുക. അല്ലാതെ ഒരു മനുഷ്യന്റെ മേലും സാത്താൻ അധികാരമില്ല. വീണ്ടും ആവർത്തിക്കട്ടെ, സാത്താൻ ഒരു ശക്തിയാണ്. അത് പാപത്തിന്റെ ശക്തിയാണ്, അത് ദുഷ്ടശക്തിയാണ്. ഒന്നിന്റെ മേലും ആധിപത്യമില്ല. അവൻ അന്ധകാരലോകത്തിന്റെ ആധിപതിയാണ്. അത് മനുഷ്യന്റെ മേലുള്ള ആധിപത്യം അവനില്ല, ഒട്ടുമില്ല. അവന്റെ അടിമത്തത്തിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടതാണ്, പാപാവസ്ഥയിൽ കിടക്കുന്നു മനുഷ്യന്റെ അവസ്ഥ എന്ന് മാത്രം വീണ്ടും സൂചിപ്പിക്കട്ടെ. എന്നാൽ ദൈവം അവനെ യേശു ക്രിസ്തുവിന് നൽകിയിട്ടുള്ളവർക്കെല്ലാം മനുഷ്യവംശത്തിന് മുഴുവനും അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേലെ യേശു ക്രിസ്തുവിന് ദൈവം അധികാരം നൽകിയിരിക്കുന്നു. 17:2 യോഹന്നാൻ കാൽവരിക്കുരിശിൽ നടന്നത് മനുഷ്യന്റെ രക്ഷയെ സംബന്ധിക്കുന്ന ന്യായവിധിയായിരുന്നു. ആവർത്തിക്കുന്നത് സദുദ്ദേശത്താലാണ്. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായിട്ടുള്ള ദൈവത്തിന്റെ ഏറ്റെടുക്കലായിരുന്നു കാൽവരിയാകും. വീണ്ടെടുക്കലായിരുന്നു അത്. അതായത് പാപബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന മാനവരാശിയെ മുഴുവൻ, എല്ലാ കാലത്തുമുള്ള സർവ്വ മനുഷ്യരെയും ശുദ്ധീകരിക്കുന്നതിനുള്ള വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനായി മനുഷ്യവർഗത്തെ മുഴുവൻ കാൽവരിക്കുരിശിലെ യേശു ക്രിസ്തു വഴി ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച് മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി തീർത്തുകൊണ്ട് മനുഷ്യന് തന്നെ സംബന്ധിച്ച രക്ഷയെയും ശിക്ഷയെയും സ്വീകരിക്കുന്നതിനുള്ള ന്യായവിധി സർവശക്തനായ ദൈവം കാൽവരി കുരിശിൽ പരിത്രാണകർമ്മത്തിൽ നിശ്ചയിച്ച് വെളിച്ചപ്പെടുത്തി. കാരണം മനുഷ്യൻ സ്വതന്ത്രനാണല്ലോ, ഏത് വേണമെന്ന് മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത്. റോമർ 8:1 യോഹന്നാൻ 3:9 കാണുക. എവിടെ പാപം വർദ്ധിച്ചോ അവിടെ അതിലേറെ കൃപ വർഷിച്ചു. റോമർ 5:20 റോമർ 5:15-21 വാക്യങ്ങൾ മുഴുവനും വായിച്ചാൽ കുറച്ച് നല്ല ബോധ്യങ്ങൾ ലഭിക്കുമെന്ന് പറയട്ടെ.
ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പാപം വർദ്ധിച്ചത് കാൽവരി ക്രൂശിലാണ്. കാരണം പാപത്തിനടിമപ്പെട്ട സർവ്വ മനുഷ്യരുടെയും പാപ വ്യക്തിത്വത്തെയാണ് അവർക്ക് മനുഷ്യർക്ക് പിതാവായിട്ടുള്ള ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അവിടുന്ന് നിശ്ചയിച്ച സമയത്ത് ദൈവപുത്ര തത്വത്തിലുള്ള മനുഷ്യപുത്രനായ യേശു പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് തന്നിലേക്ക് ഏറ്റെടുത്തത്. അത് പിതാവിന്റെ ഏറ്റെടുക്കൽ തന്നെയായിരുന്നു. മനുഷ്യനെ പിതാവ് ഏറ്റെടുക്കുന്നതിനെ പുത്രനിവിടെ വെളിപ്പെടുത്തുകയായിരുന്നു മനുഷ്യാവസ്ഥയിൽ. അപ്പോൾ പരിശുദ്ധാത്മാവും അവിടെ അതിശക്തമായി പ്രവർത്തിക്കുകയാണ്. ട്രിനിറ്റിയിൽ ഏകത്വം, ഏകത്വത്തിൽ ട്രിനിറ്റി. മനുഷ്യരുടെ വ്യക്തിത്വത്തിലാണ് അഥവാ ദേഹി അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ സെൽഫ്, അതായത് ആ വ്യക്തിത്വത്തിലാണ്, ലോകമോഹങ്ങളിൽപ്പെട്ട മനുഷ്യ ജഡത്തിലാണ് പ്രകാശത്തിനെതിരായി, അതായത് മനുഷ്യനിലുള്ള ദൈവത്തിന്റെ പ്രകാശമായ തന്റെ ആത്മാവിന്റെ അഭിലാഷത്തിനെതിരായി മനുഷ്യൻ അന്ധകാരത്തെ മനുഷ്യനിൽ നിറച്ചത്. മനുഷ്യരുടെ ദേഹിയാണ് തിന്മയുടെ ശക്തിയ്ക്ക് അടിമപ്പെട്ടത്. മനുഷ്യ വ്യക്തിയാണ് തിന്മയ്ക്ക് അടിമപ്പെട്ടത്. മനുഷ്യവ്യക്തി അങ്ങനെ ശുദ്ധമായിരുന്ന ജഡപ്രകൃതിയെ പാപത്താൽ അന്ധകാരത്താൽ മലിനമാക്കിയ മനുഷ്യവ്യക്തിത്വം തിന്മയുടെ ശക്തികൾക്ക് അടിമപ്പെട്ട് പാപസ്വഭാവത്തെ ജഡത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചു. ഇപ്രകാരമുള്ളവർക്ക് തിന്മ അവരുടെ ദേവനായി തീർന്നിരിക്കുന്നതിനാൽ അവർ പ്രകാശത്തെ മനസ്സിലാക്കാൻ സ്വീകരിക്കാൻ കഴിവില്ലാത്തവരായിത്തീരുന്നു. അണ്ടർലൈൻ 2 കൊരിന്ത്യർ 4:3-4 വാക്യങ്ങൾ. ഇവരുടെ ഹൃദയത്തെ അന്ധകാരമാക്കി ഇവരെ കബളിപ്പിച്ചിരിക്കുന്ന സാത്താനെ ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ അധികാരി, മനുഷ്യന്റെ അധികാരിയാക്കാൻ വേണ്ടി ഇപ്പോഴുള്ള ദൈവശാസ്ത്രജ്ഞന്മാരും ഇങ്ങനെയുള്ള സത്യത്തെ നേരെ പറഞ്ഞു നടക്കുന്നവരുമായവർ എപ്പോഴും ഉയരത്തിൽ ഉച്ചത്തിൽ പറയുന്നതാണ് 2 കൊരിന്ത്യർ 4:3-4 വാക്യങ്ങൾ. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക, ഞാൻ അതിനെപ്പറ്റി മുമ്പ് പറഞ്ഞല്ലോ. അത് ഈ ലോകത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. എന്നാൽ സുവിശേഷത്തെ നിഗൂഢമാക്കുവാൻ ആരുടെ ഹൃദയങ്ങളെയാണോ അന്ധകാരമാക്കിയിരിക്കുന്നത്, അവന്റെ അടിമത്തത്തിൽ കിടക്കുന്നതുകൊണ്ട് ആ പ്രകാശത്തിന്റെ വഴിയെ നമ്മുടെ ഉള്ളിലുള്ള ആത്മപ്രകാശത്തിലേക്ക് തിരിയാൻ കഴിയാതെ ഇപ്രകാരമുള്ള മനുഷ്യരുടെ ദേവൻ അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു. അവിടെ അർത്ഥം കേട്ടോ പ്രിയരെ, ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ദൈവിക രഹസ്യങ്ങളല്ലേ. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണ്ടായേ, വചനത്തിന്റെ പൊരുളറിഞ്ഞ് പ്രസംഗിക്കണ്ടായേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഭയന്ന് വിറയ്ക്കുന്നുമുണ്ട്. എന്തെങ്കിലും അനാവശ്യമായി സുവിശേഷ സംബന്ധമായി പറഞ്ഞാൽ പരിശുദ്ധാത്മ പ്രവർത്തനത്തെ ധിക്കരിക്കുന്നതിനാൽ അതിന് ഉത്തരം കൊടുക്കേണ്ടി വരില്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നുമുണ്ട്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ മനുഷ്യനിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിൽ മനുഷ്യരിൽ ഉണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. അജയതയുടെ കാലഘട്ടങ്ങളിലെ പാപം കണക്കിടുന്നില്ല. അവരെയും കർത്താവ് കാൽവരി കുരിശിൽ വിശുദ്ധീകരിച്ചല്ലോ. അജയതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ കൃപയുടെ കാലമായിരിക്കുന്നു. എല്ലായിടത്തുമുള്ള സർവ്വജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആജ്ഞാപിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തി 17:30 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് രക്ഷയെപ്പറ്റി എല്ലാം ഓർക്കുക. അനിതപറ്റിച്ചേ മതിയാവൂ, സ്വയം തന്നെ തന്നെ ബോധ്യപ്പെട്ട് ദൈവസന്നിധിയിൽ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ വീണ്ടും സാത്താന്റെ പിടിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ കുരിശിലേക്ക് നോക്കി നീ കർത്താവിന് നിന്നെ സമർപ്പിക്കുക, ഇല്ലെങ്കിൽ നീ ശിക്ഷാവിധിയിലാണ്, നീ തന്നെ നിന്നെ ശിക്ഷിക്കുകയാണ്. അവിടേക്ക് നോക്കി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനോ രക്ഷിക്കപ്പെട്ടു. ദൈവപുത്രന്മാരുടെ പദവിയിൽ സ്വർഗത്തിൽ നമുക്കായിരിക്കുന്ന യേശുവിലേക്ക് ആ സ്വർഗീയ ഗോവണിയിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുകയാണ്. ഓക്കെ, ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരിൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ പാപത്താലുള്ള മരണം ആധിപത്യം പുലർത്തി. എല്ലാ ജഡത്തിലും എല്ലാ മനുഷ്യരിലും പാപപ്രകൃതി ശക്തി പുലർത്തി നിന്നു. ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമായിരുന്നു. അപ്പോൾ യഥാർത്ഥ ആദമോ അത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മനുഷ്യ സാദൃശ്യമായ ലോകത്തിൽ മനുഷ്യ സാദൃശ്യമായി ക്രിസ്തുവിൽ തന്നെ ഉളവാക്കിയ എല്ലാ മനുഷ്യരുടെയും സൃഷ്ടിക്ക് വേണ്ടി ഉരുവാക്കിയ ആ മനുഷ്യരൂപമായിരുന്നു യഥാർത്ഥ ആദം. അവനിൽ എല്ലാവരും ലോകസ്ഥാപനത്തിനു മുമ്പേ സൃഷ്ടിയുടെ ആദ്യ ജനനത്തിൽ ദൈവം അവനിൽ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് എല്ലാവരെയും വീണ്ടെടുക്കുവാനുള്ള അധികാരവും അവകാശവും യേശുക്രിസ്തുവിനാണെന്നും
സർവമനുഷ്യർക്കും യേശുക്രിസ്തു രക്ഷകനാണെന്നും പറയുന്നത് എന്ന് ഞാൻ വീണ്ടും പരിശുദ്ധാത്മ ശക്തിയാൽ ആവർത്തിക്കട്ടെ. ദൈവത്തിന് സ്തുതി. വരാനിരുന്നവൻ ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തു ആയിരുന്നു. അവിടുന്ന് മനുഷ്യവർഗത്തിന്റെ വിമോചകനായി കാലത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചു. നമ്മളെ കാൽവരിക്കുരിശിൽ വീണ്ടെടുത്ത് സർവ്വ മനുഷ്യവർഗത്തെയും രക്ഷിക്കുകയും ചെയ്തു. പിതാവിന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മ സഹവാസത്തിൽ കർത്താവായ യേശു ക്രിസ്തു അത് ചെയ്തു. മനുഷ്യർക്കായി സർവ്വ മനുഷ്യരെയും വീണ്ടെടുപ്പിനായി എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കുക പ്രിയരെ. ഇവിടെ എഴുതിയിട്ടുള്ളതിന് ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നാത്തതുകൊണ്ട് വായിച്ചു പോകട്ടെ. മുന്നോട്ട്, മോശയുടെ കാലത്ത് നിയമം ലഭിച്ചു. എന്നാൽ അന്നും അതിനുശേഷവും യേശുവിന്റെ കാലത്തും അതിൽ പിന്നീടും മനുഷ്യൻ പാപം ചെയ്ത് ജീവിക്കുന്നു. ഇപ്രകാരം പാപത്തിൽ ബന്ധിതമായ ജഡപ്രകൃതിയുള്ളവരെ എല്ലാവരെ രക്ഷിക്കുവാനാണ് കാലത്തിന്റെ പൂർണ്ണതയിൽ വചനം മാംസമായി അഥവാ മനുഷ്യനായി അവതരിച്ചതും. മനുഷ്യന്റെ രക്ഷയെയും ശിക്ഷയെയും സംബന്ധിച്ച വ്യവസ്ഥകൾ കാൽവരിക്കുരിശിലെ യേശുവിന്റെ മരണമെന്ന ന്യായവിധിയിലൂടെ ജഡ്ജ്മെന്റിലൂടെ നിശ്ചയിച്ച് വെളിപ്പെടുത്തിയതും. യേശു കാൽവരിക്കുരിശിൽ മനുഷ്യരുടെ പാപത്തെ സംബന്ധിച്ച് മരിച്ചെങ്കിലും ആ മരണത്തെ യേശുവിന് ശേഷമുള്ളവർ സ്വന്തം ജഡത്തിൽ സംഭവിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് രക്ഷ പ്രാപിക്കുന്നത്. അത് സ്വയം ബോധ്യത്താൽ വേണമെന്നുള്ളത് ഞാൻ എടുത്തു പറയട്ടെ. അതായത് പാപത്തെ സംബന്ധിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെടുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. അല്ലാതെ ഉള്ളവർ ശിക്ഷയിലാണ്. ഇത് അത് അവർ അവരെ തന്നെ ശിക്ഷിക്കുകയാണ്. പ്രകാശൻ ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെ സ്വീകരിക്കാതെ അന്ധകാരാവസ്ഥയിലിരിക്കുന്നതാണ് ശിക്ഷാവിധിയെന്ന് യോഹന്നാൻ തന്നെ 3:19 പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിത് ഓർക്കുക. പലവിധത്തിൽ ആവർത്തിച്ച് ചിന്തിക്കുന്നത് സദുദ്ദേശത്താലാണ്. മാനസാന്തരപ്പെടണം, അനുദപിക്കണം, മാനസാന്തരപ്പെടണം, ക്രിസ്തുവിനോട് ചേരണം. ഏറെ രക്ഷകൻ അവിടുന്ന് തന്നെയാണെന്ന് പുതിയ നിയമം അനുസരിച്ച് ആരുടെ മുമ്പിലും ഏത് ജനത്തിനു മുമ്പിലും പറയാനുള്ള സ്ഥൈര്യം പരിശുദ്ധാത്മാവ് ഈ എളിയവന് തന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ക്രൂശിലെ ന്യായവിധിക്ക് ശേഷം യോഹന്നാൻ 9:39-12 അതായത് യേശുക്രിസ്തുവിലുള്ള മനുഷ്യരുടെ വീണ്ടെടുപ്പിന് ശേഷം രക്ഷയ്ക്കായി മനുഷ്യന് വേണ്ടത് പാപബോധവും പശ്ചാത്താപവുമാണ്. അല്ലാതെ കുരിശുചുമന്ന് അതിലേതിലെ നടക്കുന്നതോ അനുഷ്ഠാനങ്ങളും ഭക്തിമാർഗങ്ങളും ചെയ്ത് പരിഹാര പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, അത് സാധിക്കുകയുമില്ല. ചെയ്യേണ്ടവൻ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ സ്വീകരിക്കുക. അത് മാത്രമാണ് നമുക്ക് രക്ഷയ്ക്ക് മാർഗം. അതായത് പാപത്തെ സംബന്ധിച്ച മരണമാണ് നമ്മുടെ രക്ഷ. പാപം ഇല്ലാത്ത, അതായത് അനുതാപം, പാപത്തെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കുന്ന ഏത് മനുഷ്യനുമാകട്ടെ, ഏത് ജനതയിൽപ്പെട്ടമാകട്ടെ, ആ വ്യക്തി യേശുക്രിസ്തുവിലുള്ള രക്ഷയുടെ അനുഭവത്തിലാണ്. ഇപ്രകാരം ജീവിക്കുന്നവർ അനുതാപത്താൽ യേശുക്രിസ്തുവുമായി അവരറിയാതെ തന്നെ ഐക്യപ്പെടുകയാണ്. അവർ നിത്യജീവൻ, അതായത് മുക്തി അവകാശമാക്കുന്നു. യേശുക്രിസ്തു എന്നാൽ മനുഷ്യനും ദൈവം ഒന്നായിരിക്കുന്ന സ്വർഗീയ വ്യവസ്ഥയും അവസ്ഥയുമാണെന്നുള്ള ആശയം സാന്ദർഭികമായി ഒന്നുകൂടെ ഞാൻ അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആവർത്തിക്കുകയാണ്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനതകളും പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആജ്ഞാപിക്കുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടെ അത് വായിക്കുന്നു. ആ ഭാഗം വീണ്ടും എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വായിക്കുകയാണ്. എന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ, അതായത് സർവ്വജനത്തെയും മുഴുവൻ മനുഷ്യരെയും നീതിയോടെ വിധിക്കുവാൻ നീതിവിധി അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ന്യായവിധി കഴിഞ്ഞതാണ്, ഇനി നീതിവിധിയാണുള്ളത്. ആ മനുഷ്യനെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 17:30-31, യോഹന്നാൻ 5:22-30. കാരണം മനുഷ്യപുത്രനാണ് സർവ്വ മനുഷ്യരുടെയും പാപത്തെ വഹിച്ചെടുത്ത് ഓരോരുത്തരെയും എടുത്തു. അപ്പോൾ സർവരുടെയും പാപം എന്തെന്നും അവന്റെ പാപാവസ്ഥ എന്തെന്നും അവന്റെ ജഡാവസ്ഥ എന്തെന്നും എല്ലാം അറിയുന്നവനാണ് മനുഷ്യപുത്രൻ. അതുകൊണ്ടാണ് പിതാവ് എല്ലാ വിധിയും അവിടുത്തെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതെന്ന് ഓർക്കുക. അവന്റെ മുമ്പിൽ, അവിടുത്തെ മുമ്പിൽ സർവമഹത്വത്തോടു കൂടിയിരിക്കുന്ന യേശു ക്രിസ്തുവിന് മുമ്പിൽ ഏത് ജനതയിൽപ്പെട്ടവരാണെങ്കിലും ചെന്നേ മതിയാവൂ, മതിയാവൂ, മതിയാവൂ. ഇന്നുണരുക, ഇന്നുണർന്ന് പ്രാർത്ഥിക്കുക, കർത്താവിനോട് ചേരുക, അവിടുത്തെ അറിയുക, അനുഭവിക്കുക. നമ്മൾക്ക് രക്ഷയുണ്ട്. ഏത് മനുഷ്യർക്കും രക്ഷയുണ്ട്. പാപത്തെ ഉപേക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും അവരറിയാതെ യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ മരണത്തെ തന്റെ ഉള്ളിൽ അറിയാതെ സ്വീകരിക്കുന്നു അനുതാപം വഴി. ഓക്കെ, മനുഷ്യരുടെ രക്ഷയെയും ശിക്ഷയെയും സംബന്ധിക്കുന്ന ന്യായവിധി കാൽവരിക്കുരിശിൽ യേശുക്രിസ്തുവിൽ നടന്നു കഴിഞ്ഞതാണ്. ഇനിയും ഈ ന്യായവിധിയുടെ അടിസ്ഥാനത്തിലുള്ള നീതിവിധിയാണ് വരാനുള്ളത്. അതാണ് നടക്കാനുള്ളത്. ഇനിയും ഈ ന്യായവിധി അനുസരിച്ച്
നീതിവിധിയാണ് നടക്കാനിരിക്കുന്നതെന്നുള്ള പുതിയ നിയമപരമാർത്ഥം ക്രൈസ്തവരെന്ന് പറയുന്നവരെങ്കിലും യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ജീവിച്ചാൽ ലോകം മുഴുവൻ സുസ്ഥിതിയിലായി തീരുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പൂർണമായും വിശ്വസിക്കുന്നു. ആയതിനാൽ കാൽവരി കുരിശിൽ യേശു തന്റെ വിശുദ്ധമായ മനുഷ്യവ്യക്തിത്വത്തിലേക്ക്, അവിടുത്തെ വിശുദ്ധമായ ദേഹിയിലേക്ക്, ആ പരിശുദ്ധമായ ജീവാത്മാ വ്യക്തിത്വത്തിലേക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ജീവാത്മാവിന്റെ നിയമത്തിലേക്ക്, പാപത്തിനിരയായ സർവ്വ മനുഷ്യരുടെ പാപാവസ്ഥയാണ് അഥവാ പാപ വ്യക്തിത്വങ്ങളെയാണ് പിതാവിന്റെ ഹിതപ്രകാരം നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഏറ്റെടുത്തതും വിശുദ്ധീകരിച്ചതും എന്നുള്ളത് നാം അറിയുക. യേശുവിന്റെ മരണത്തിന് മുമ്പ് മരിച്ചുപോയ എല്ലാ മനുഷ്യരുടെയും ദൈവത്തെ ഏതെങ്കിലും വിധത്തിൽ അനുസരിച്ച് ജീവിച്ച മനുഷ്യരുടെയും വീണ്ടെടുപ്പ് കാൽവരി കുരിശിൽ യേശുവിന്റെ മരണത്തെയും ഉയർപ്പിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ പാപം ചെയ്ത് ജീവിക്കുന്നതിനും അനുദപിക്കുന്നെങ്കിൽ ആ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിലെ വിശുദ്ധീകരണത്തിൽ അവരും പങ്കാളികളായിത്തീരുന്നു എന്നുള്ളത് ഓർക്കുക. ദൈവം സകല മനുഷ്യർക്കും പിതാവാണ്. ആ പിതാവ് ആണ് തന്റെ മനുഷ്യപുത്രൻ വഴി സർവ്വ മനുഷ്യരെയും വീണ്ടെടുത്തത്. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വഴിയാണ് സർവരും സൃഷ്ടിക്കപ്പെട്ടത്. അവനിലാണ്, അവനു വേണ്ടിയാണ്, അവനിൽ കൂടെയാണ്. അത് യേശുക്രിസ്തു അത്രേ. എവിടെ പാപം വർദ്ധിച്ചോ അവിടെ അതിലേറെ കൃപ വർഷിച്ചു. റോമർ 5:20. ഞാനിത് പലതും ആവർത്തിച്ചു പറയുന്ന, എത്ര പറഞ്ഞാലും ഹൃദയത്തിലേക്ക് ഇത് കയറാതിരിക്കാൻ സാത്താൻ സർവ്വ തത്രവും ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓർമ്മിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം. അപ്രകാരം കൃപ വർഷിച്ചത്, അതാ കാൽവരി കുരിശിൽ അപ്രകാരം കൃപ വർഷിച്ചത് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണത്. അത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് മാത്രമുള്ളതല്ല, തിന്മയിൽ നിന്ന് മാറി വിശുദ്ധമായി ജീവിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഇതിന്റെ അനുഭവം, ഇതിന്റെ ഫലവും വിശുദ്ധീകരണം. എന്തെന്നാൽ അവനിൽ, യേശു ക്രിസ്തുവിൽ, നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം മനുഷ്യർക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21. പാപിയാവുകയല്ല, മനുഷ്യവർഗത്തിന്റെ പാപത്തെ മനുഷ്യപുത്രൻ തന്നെ നിർമ്മലമായ വ്യക്തിത്വത്തിലേക്ക് ദേഹിയിലേക്ക് ഏറ്റെടുത്തപ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപാവസ്ഥ പൂർണ്ണമായും ദൈവത്തിന്റെ മനുഷ്യപുത്രനായ യേശു വീണ്ടും വഹിക്കയാൽ അവിടുത്തെ വിശുദ്ധമായ മനുഷ്യവ്യക്തിത്വത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവനും ഒന്നിച്ചു. ഇവിടെ ആരെയും മാറ്റി നിർത്തിയോ? പഞ്ചക ഭൂഖണ്ഡങ്ങളിലുള്ള ഏതെങ്കിലും മനുഷ്യനെ മാറ്റി നിർത്തിയോ? ഈ ഭൂമുഖത്ത് വെളുത്തിപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ, തിരിച്ചറിവായ എല്ലാ ആദ്യ മനുഷ്യാവസ്ഥ മുതൽ അവസാനത്തെ മനുഷ്യക്കുഞ്ഞിൽ ഒന്നിനെപ്പോലും മാറ്റി നിർത്തിയില്ല പ്രിയരെ. കാരണം അവനിലൂടെയാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന എല്ലാം, അതെ, മനുഷ്യന്റെ സൃഷ്ടിക്ക് കാരണമായി ദൈവം കണ്ട, അതിനുവേണ്ടി ദർശിച്ച ആ സാദൃശ്യത്തിൽ അന്നേ ഉള്ളവരാണ് ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിനു മുമ്പ് വെളിപ്പെട്ടതും എന്ന് ഓർക്കുക. അവനറിയാത്ത ഒരു കുഞ്ഞുപോലും ഈ ഭൂമിയിൽ ജനിക്കുകയില്ല, ജനിച്ചിട്ടുമില്ല. ഓക്കെ, അവിടെ ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾ വെച്ചിട്ടില്ല. എല്ലാ മനുഷ്യരും അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. സർവ സൃഷ്ടപ്രജ്ഞം അവനു വേണ്ടിയുള്ളതാണ്, അവനിലൂടെയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സൃഷ്ടാവിനെ അറിയുക, സൃഷ്ടിച്ചവനെ അറിയ, ആരിലൂടെ അതെല്ലാം വെളിപ്പെട്ടു അതറിയുക. പരിശുദ്ധാത്മാവിൽ അതറിയുമ്പോൾ നമ്മൾ പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ട്രിനിറ്റിയിൽ ഏകത്വത്തിൽ നമ്മൾ ഒന്നായിത്തീരും. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പാപം അറിയാത്തവനിലേക്ക് മനുഷ്യന്റെ മുഴുവൻ പാപാവസ്ഥകൾ ഏറ്റെടുക്കപ്പെട്ട് പാപത്തെയും അതിന്റെ സർവ്വശക്തിയെയും ദൈവികതയിലെ മനുഷ്യപുത്രനായ നമ്മിൽ ഒരുവൻ, ഉൽപ്പത്തി പുസ്തകം 3:22 പറഞ്ഞ് നമ്മിൽ ഒരുവൻ അറിഞ്ഞ്, നന്മയും തിന്മയും അറിഞ്ഞ് മനുഷ്യരെ പോലെയായി തീർന്നു. നന്മയും തിന്മയും അറിഞ്ഞ് മനുഷ്യരെ രക്ഷിക്കുന്നതിനുള്ള കാലത്തിന്റെ പൂർണ്ണതയിലാണ് നമ്മളിൽ ഒരുവൻ നന്മയും തിന്മയും അറിഞ്ഞ് മനുഷ്യരെ പോലെയായി തീർന്നത്. നന്മയും തിന്മയും അറിഞ്ഞ മനുഷ്യനായല്ല, നന്മയും തിന്മയും അറിഞ്ഞ മനുഷ്യനെ പോലെയായി തീരുകയാണ് ചെയ്തത്. നന്മയും തിന്മയും ഒന്നുകൂടെ വായിക്കാം. കാലത്തിന്റെ പൂർണ്ണതയിലാണ് നമ്മളിൽ ഒരുവൻ നന്മയും തിന്മയും അറിഞ്ഞ മനുഷ്യരെ പോലെയായി തീർന്നത്. നന്മയും തിന്മയും അറിഞ്ഞ് മനുഷ്യനായിട്ടല്ല, പിന്നെയോ, നന്മയും തിന്മയും അറിഞ്ഞ മനുഷ്യനെ പോലെ ആയിത്തീരുകയാണ് ചെയ്തത്. 3:22 ആശയം ശരിക്കും മനസ്സിലാക്കുക. പാപമറിയാത്തവൻ പാപമായത്, 2 കൊരിന്ത്യർ 5:21. മനുഷ്യനെ പാപത്തിന്റെ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു സർവ്വ മനുഷ്യരുടെയും പാപത്തെ തന്നിലേക്ക് വഹിച്ചതും നീക്കിയതും. അവിടുന്ന് പാപിയായില്ല, മനുഷ്യകുലത്തിന്റെ പാപം പൂർണ്ണമായി അവിടുന്ന് വഹിച്ചു, ഏറ്റെടുത്തു. അതിനാൽ മനുഷ്യനിലേക്ക് പാപം മൂലം വന്നു ചേർന്ന മരണത്തെയും യേശു ഏറ്റെടുത്തു. യോഹന്നാൻ 12:31 നല്ലപോലെ വായിച്ചാൽ മനസ്സിലാകും. അവിടെ പറയുന്നത് താൻ എപ്രകാരമുള്ള ഒരു മരണമാണ്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ്. യെശയ്യാ പ്രവചനത്തിന്റെ പ്രവചനത്തിലൂടെയൊക്കെ അത് പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഇതിന്റെ സത്യം മനസ്സിലാക്കുക. ഇനിയെങ്കിലും തെറ്റായ വ്യാഖ്യാനങ്ങൾ വിടുക. ഇനിയും വായിക്കാം. അത് മരണത്തെ ജയിച്ച് മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയായിട്ടായിരുന്നു കാൽവരി കുരിശിലെ ആ കർത്താവിന്റെ മരണം. യേശുക്രിസ്തു മനുഷ്യനുള്ള തിന്മയെ നീക്കിക്കൊണ്ട്
തിന്മയോട് ചേർന്ന് നന്മയെ വിശുദ്ധീകരിച്ചത് യേശുക്രിസ്തു മനുഷ്യരിലുള്ള തിന്മയെ നീക്കിക്കൊണ്ട് തിന്മയോട് ചേർന്ന് നന്മയെ വിശുദ്ധീകരിച്ചത് കാൽവരി കുരിശിലുള്ള അവിടുത്തെ മരണത്താലാണ്. ആയതുകൊണ്ട് അവിടുത്തെ മരണത്തെ തന്റെ ജഡത്തിൽ, അതായത് പാപസ്വഭാവമുള്ള നമ്മുടെ ജഡത്തിലേക്ക് എല്ലായ്പ്പോഴും സംഭവിക്കുവാൻ മോക്ഷകവചം ധരിച്ച് പാപത്തെ ജയിക്കുവാൻ ധരിച്ച് ശക്തനായിത്തീരും. നമ്മൾ അങ്ങനെ ശക്തരായിത്തീരും ഓരോ മനുഷ്യരും. എന്താ അവിടുത്തെ മരണത്തെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അനുദപിക്കുമ്പോൾ മോക്ഷത്തെ പ്രാപിക്കാൻ നമ്മൾ ശക്തരായിത്തീരുന്നു എന്നാണ് പറയുന്നത്. നമ്മളിലെ നന്മയും അപ്പോൾ വിശദീകരിക്കപ്പെടും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഓർക്കുക, തിന്മയിൽ എല്ലാ തിന്മയും ചെയ്തുകൊണ്ട് നന്മയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കീറ പഴുതുണിയിൽ കറപുരണ്ടതുപോലെയാണെന്ന് യെശയ്യാ പറയുന്നുണ്ട്. അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ പോകില്ല. പിന്നെ എന്ത് ചെയ്യണം? തിന്മയെ ഒഴിവാക്കി തന്നവനിൽ അവിടുത്തെ ആ ജഡ്ജ്മെന്റിൽ പരിപൂർണമായി വിശ്വസിച്ച് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. കാൽവരി കുരിശിലെ വീണ്ടെടുപ്പിലേക്ക് നമ്മൾ നമ്മളെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ ശ്രീ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഒന്ന് യോഹന്നാൻ 3:3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 33 പാപശക്തികളാൽ അതികഠിനമായി ഇത്രമാത്രം ജരിക്കപ്പെട്ട മറ്റൊരു മനുഷ്യൻ യേശുവല്ലാതെ ഒരിത്തരുമില്ല. ഒരു സർവ്വ മനുഷ്യകുടത്തിന്റെ പാപത്തെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കുരിശിൽ ഞാനൊരു സ്നാനം സ്വീകരിക്കുമ്പോഴും എത്രമാത്രം ഞെരുങ്ങുന്നു. ഈ ഭൂമിയിൽ വന്ന കാലം മുതൽ, തിരിച്ചറിവായ കാലം മുതൽ പാപം പരീക്ഷിച്ചു നോക്കി പലതരത്തിലും ഞെരുക്കി തകർത്തു. അവിടുന്ന് വിട്ടുകൊടുത്തില്ല. അവന്റെ തലയെയും പദ്ധതിയെയും തകർക്കുവാൻ കാൽവരി കുരിശിലേക്ക് സധൈര്യം നടന്നു. പിതാവിന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാൽ ബസകവാസത്തിൽ അവിടുന്ന് സർവ്വ മനുഷ്യരെയും വീണ്ടെടുത്തിട്ട് വിജയ അട്ടകാശം മുഴുക്കുകയാണ് ചെയ്തത്. അല്ലാതെ പൊട്ടിക്കരയുമൊന്നും അല്ല അവിടെ ചെയ്തത്. ഉപേക്ഷിച്ചൊന്നും ചോദിച്ചില്ല. അതിനെപ്പറ്റി ഞാൻ എന്റെ ഏകമിശത്വ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കുറച്ചൊരു കാര്യം ഞാൻ മുമ്പ് വായനയുടെ തുടക്കത്തിൽ പ്രകാശ വഴിയിലും ഇതിലും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അതിലേക്ക് ആവർത്തിക്കുന്നില്ല. ദൈവത്തിന് സ്തുതി. അവിടുന്ന് സന്തോഷത്തോടെയാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്. അവിടുന്ന് ആഹ്ലാദിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പൂർണ്ണമായും അറിഞ്ഞിരുന്ന അവിടുത്തെ അമ്മയും പരിശുദ്ധ കന്യാമറിയും അവിടെ ആനന്ദിക്കുകയാണ് ചെയ്തത്. അവൾ വ്യാകുലമല്ല, അവൾ എന്നേക്കും ഭാഗ്യപ്പെട്ടവളും നിത്യാനന്ദമയുമാണെന്ന് ഞാൻ വീണ്ടും ഏറ്റു പറയട്ടെ. ദൈവത്തിന് സ്തുതി. എല്ലാ കാര്യങ്ങളിലും എല്ലാ മനുഷ്യരെയും പോലെയോ അതിൽ കൂടുതലായോ പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. എന്നിട്ടും അവിടുന്ന് ഒരിക്കലും പാപം ചെയ്തില്ല. എബ്രായ ലേഖനം 4:15 കാണുക. നമ്മള് പാർട്ട് 66 ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് പാർട്ട് 67 നമുക്ക് ശ്രദ്ധാപൂർവം ഞാൻ വായിക്കാം. നിങ്ങൾ മനസ്സിൽ സംഗ്രഹിക്കാൻ ദൈവസന്നിധിയിൽ നിങ്ങൾ തലവണങ്ങി പരിശുദ്ധാത്മസഹായത്തിനായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ഞാൻ ആശംസിക്കുകയാണ്. സ്വർഗീയമായ അനുഗ്രഹം നമ്മുടെ മേൽ വന്നു നിറയട്ടെ. ആമേൻ.